ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു പ്രോബ്ലം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ് ക്വസ്റ്റ്യൻ, അതാണ്. അപ്പോൾ അതിൽ നമുക്ക് തന്നിരിക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ എക്സ് വൈ മൂന്ന് കോളമാണ് തന്നിരിക്കുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന അത്രയും പോസിബിലിറ്റീസ് തന്നിട്ടുണ്ട്. അതുപോലെ എക്സിലെ വാല്യൂ 0, 10, 20, 30, 40, 50, 60, 70 തന്നിട്ടുണ്ട്. വൈയുടെ വാല്യൂസ് 40, 30, 22, 16, 12, 9, 4, 0. ഇനി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാനായിട്ട് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. വൈയിൽ വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ എക്സിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എക്സ് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും കണ്ടുപിടിക്കണം. ഡെൽറ്റ എക്സ് കാണാനായിട്ട് ആദ്യത്തെ വാല്യൂ നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൽ വരുന്ന ചേഞ്ച് ആണ് ഡെൽറ്റ എക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ വാല്യൂ നമുക്ക് ഇവിടെ ചേഞ്ച് നോക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ വേറെ 0 ആണ് സ്റ്റാർട്ടിങ് വാല്യൂ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുക. സെക്കൻഡ് കൊടുക്കുമ്പോൾ എക്സിൽ വരുന്ന ചേഞ്ച് കാണിക്കാൻ 10 - 0 10 ആണ്. അപ്പോൾ 10 കൊടുത്തു. അടുത്തത് 20 - 10 10 കൊടുത്തു. 30 - 20 10 കൊടുത്തു. 40 - 30 10 കൊടുത്തു. ഇതെല്ലാം 10 ഡിഫറൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡെൽറ്റ എക്സ് എന്നുള്ളതെല്ലാം 10 ആണ്. ഇനി അതുപോലെ ഡെൽറ്റ വൈ അടുത്ത് നമുക്ക് ബ്ലാങ്ക് കൊടുക്കണം. പിന്നത്തെ നമുക്ക് 30 - 40 കൊടുക്കാം. അപ്പോൾ 30 - 40 ആയതുകൊണ്ട് തന്നെ -10 ആണ്. 22 - 30 - 8 16 - 22 - 6 12 - 16 - 4 9 - 12 - 3 4 - 9 - 5 0 - 4 - 4. ഇനി നമുക്ക് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാം. കാണാനായിട്ടുള്ള ഇക്വേഷൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ആദ്യത്തെ നമുക്ക് ബ്ലാങ്ക് തന്നെയാണ്. അടുത്തത് ഡെൽറ്റ 10 - 10 -1 എഴുതി, -8 - 10 -0.8 -6 - 10 -0.6 -4 - 10 -0.4 അങ്ങനെ നമുക്കെല്ലാം നെഗറ്റീവ് വാല്യൂസ് കിട്ടി. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാൻ എല്ലാവർക്കും മനസ്സിലായില്ലേ. നമുക്ക് തരുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസും എക്സും വൈയും ആണ്. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാനായിട്ട് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഡെൽറ്റ എക്സും കണ്ടുപിടിക്കണം, ഡെൽറ്റ വൈയും കണ്ടുപിടിക്കണം. എന്നിട്ട് ഓരോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സുകൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.